ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞതിനെതിരെ സന്ധ്യയെന്ന വീട്ടമ്മ നടത്തിയ ഒറ്റയാൾ പ്രതിഷേധം വിജയിച്ചു. ക്ലിഫ് ഹൗസ് ഉപരോധത്തിന്റെ രീതി സിപിഎമ്മും പ്രതിരോധ ശൈലി പോലീസും മാറ്റി. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി സന്ധ്യ നടത്തിയ ഒറ്റയാൾ പ്രതിഷേധം സംഘടിത പ്രതിഷേധത്തിന് വഴിമാറി. ക്ലിഫ് ഹൗസിന് സമീപമുള്ള വീട്ടുകാർ രാവിലെ പ്രതിഷേധവുമായി എത്തി. ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്നായി പോലീസ്. നാട്ടുകാർ എന്നിട്ടും പിന്മാറിയില്ല. സ്ഥലത്തെത്തിയ എൽ ഡി എഫ് നേതാക്കളുമായി നാട്ടുകാർ ചർച്ച നടത്തി. സഞ്ചാരം തടസ്സപ്പെടുത്തില്ലെന്ന് വി ശിവൻകുട്ടി എം എൽ എയുടെ ഉറപ്പ്. ടൂവീലറും ചെറിയ കാറും പോകാനുള്ള വഴി വഴി. ക്ലിഫ് ഹൗസിന് സമീപം ബാരിക്കേഡ് തീർത്ത് സമരത്തെ ചെറുക്കണമെന്നായിരുന്നു നേതാക്കളുടെ ആവശ്യം. പോലീസ് വിസമ്മതിച്ചു. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ സമരം നടത്താൻ പോലീസും സമരക്കാരും തീരുമാനിച്ചു. ദേവസ്വം ബോർഡ് ജംഗ്ഷനിൽ ഉപരോധം പോലീസ് തടഞ്ഞു. ഉപരോധം ഒരു ഭാഗത്ത്, മറുഭാഗത്തുകൂടി ജനങ്ങളും വാഹനങ്ങളും കടന്നുപോയി. തടസ്സം കൂടാതെ കടന്നുപോയവർ മനസ്സുകൊണ്ട് സന്ധ്യയ്ക്ക് നന്ദി പറഞ്ഞിട്ടുണ്ടാകും. ക്ഷമാപണവുമായി അയൽവാസി കൂടിയായ കേരള കോൺഗ്രസ് നേതാവ് ജോർജ് സെബാസ്റ്റ്യൻ സന്ധ്യയുടെ വീട്ടിലെത്തി. ആരോടും വിരോധമില്ലെന്നും നാട്ടുകാരെ കടത്തിവിട്ടതിൽ നന്ദിയുണ്ടെന്നും സന്ധ്യ. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ഇന്നലെയാണ് ഈ തീരുമാനത്തിന് കാരണമായി സന്ധ്യയുടെ പ്രതിഷേധമുണ്ടായത്. ആ സംഭവത്തിലേക്ക് കൂടി വളരെ പെട്ടെന്ന്. ചെറിയ സാങ്കേതിക തടസ്സം ഉണ്ടായതുകൊണ്ട് ശബ്ദം കേൾക്കാനാകുമായിരുന്നില്ല. ശ്രീമതി ഷീല കൊച്ചൗസേബ് ചിറ്റിലപ്പള്ളി, ശ്രീ വി സുരേന്ദ്രൻപിള്ള മുൻ മന്ത്രി, കേരള കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ എന്നിവർ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു. മറ്റ് പ്രമുഖ നേതാക്കളെയും അല്പസമയത്തിനകം പ്രതീക്ഷിക്കുന്നു. ശ്രീമതി ഷീല കൊച്ചൗസേബ് ചിറ്റിലപ്പള്ളി, എന്താണ് ഇന്നലെ തിരുവനന്തപുരത്ത് പ്രതിഷേധിച്ച സന്ധ്യ എന്ന വീട്ടമ്മയ്ക്ക് 500,000 രൂപ പുരസ്കാരം നൽകാനുള്ള പ്രചോദനം അല്ലെങ്കിൽ പ്രകോപനം? പ്രകോപനം അല്ല, അതൊരു പ്രചോദനം തന്നെയാണ്. കാരണം ഈ ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയം നല്ലതാണ്, പക്ഷേ ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് രാഷ്ട്രീയ അതിപ്രസരമാണ്. സ്കൂളിൽ രാഷ്ട്രീയം, പോലീസിന് രാഷ്ട്രീയം, കോളേജിൽ രാഷ്ട്രീയം, എല്ലായിടത്തും രാഷ്ട്രീയം. എന്നാൽ ഈ രാഷ്ട്രീയം എന്തെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റിക്കോ അല്ലെങ്കിൽ ഒരു നല്ല കാര്യത്തിനോ ഉപയോഗിക്കപ്പെടുന്നില്ല. നശീകരണത്തിനും ജനങ്ങളെ മാക്സിമം പൊറുതി മുട്ടിക്കാനുമാണ് ഇന്ന് രാഷ്ട്രീയം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഈ രാഷ്ട്രീയം കൊണ്ട് ജനങ്ങൾ മടുത്തു, ഞാനും മടുത്തു, നിങ്ങളും മടുത്തു, ബാക്കി എല്ലാവരും മടുത്തു. പക്ഷേ രാഷ്ട്രീയ നേതാക്കൾക്ക് യാതൊരു മടുപ്പുമില്ല, കാരണം അത് അവരുടെ ഒരു ഉപജീവനോ അല്ലെങ്കിൽ അവരുടെ ഒരു തൊഴിലോ ആയിരിക്കാം. പക്ഷേ ഈ രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാർ പറയുന്നത് അവർ ജനസേവകരാണെന്നാണ്. അങ്ങനെയുള്ള ജനസേവകർ ഇപ്പോൾ ഞാൻ കണ്ടു, ഇതിനു മുമ്പ് ടി വിയിൽ കണ്ടു, അതായത് ഒരു കാറും ഒരു സ്കൂട്ടറും പോകാനായിട്ട് അവർ വഴി അനുവദിച്ചു എന്ന്. ഭയങ്കര ഔദാര്യമാണ് അത്. അതായത് വർഷങ്ങളായിട്ട് കിടക്കുന്ന റോഡുകളിൽ ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ അവർ കുറച്ച് വഴി വിട്ടുകൊടുത്തു എന്ന്. അത് വലിയൊരു സേവനമാക്കിയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ എന്തുമാത്രം ജനങ്ങൾ കഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ ഇവർ ശ്രമിക്കുന്നില്ല. അത് ഒന്നുകിൽ ഉറങ്ങുന്നു അല്ലെങ്കിൽ ഉറക്കം നടിക്കുന്നു. ശ്രീമതി ഷീല, ഈ അരാഷ്ട്രീയവാദത്തിനുള്ള സമ്മാനമാണോ 500,000 രൂപ? രാജ്യത്ത് പ്രതിഷേധം വേണ്ട, സമരം വേണ്ട, രാഷ്ട്രീയ കക്ഷികളെ വേണ്ട, അങ്ങനെയുള്ള ഒരു പുതിയ ചിന്താഗതിക്ക് നൽകുന്ന അംഗീകാരമാണോ 500,000 രൂപ? രാഷ്ട്രീയം വേണം, സമരം വേണം, എല്ലാം വേണം. പക്ഷെ സമരം കൊണ്ട് മാത്രം നമ്മുടെ നാട് നന്നാവില്ല. കാരണം ഈ പറയുന്ന പോലെ സന്ധ്യ പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു. ജനങ്ങൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുത്തൊരു മുഖ്യമന്ത്രിയാണ് ആ മുഖ്യമന്ത്രി, അല്ലെങ്കിൽ ആ മന്ത്രിമാർ അവർ ഭരിക്കട്ടെ 5 വർഷം, അങ്ങനെ അവർക്കൊരു സ്വാതന്ത്ര്യം കൊടുക്കുക. അതല്ല, എന്നും മുമ്പിൽ സമരവും അടിയും ഇടിയും ഇതാവുമ്പോൾ ആ തിരുവനന്തപുരത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ കാര്യം എന്താ? അപ്പോൾ രാഷ്ട്രീയം മാത്രം മതി, ജനങ്ങൾക്ക് ജീവിക്കണ്ടേ? അതായത് രാഷ്ട്രീയ നേതാക്കൾക്ക് അവരുടെ സമര രീതിയെക്കുറിച്ച് ഒരു പുനരാലോചന നൽകാൻ, അല്ലെങ്കിൽ അവരെ അങ്ങനെ ആലോചിക്കണം എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയാണ് ഈ സമ്മാനം നൽകിയത്? തീർച്ചയായിട്ടും. കാരണം ഈ സമരം കൊണ്ട് ആകെ അതിന് ലാഭം ഉണ്ടാകുന്നത് രാഷ്ട്രീയ നേതാക്കൾക്ക് മാത്രമാണ്. ഓരോ ജനവും പൊറുതി മുട്ടുകയാണ് ഈ സമരം കൊണ്ട്.
ഹർത്താൽ ബന്ദ്. എന്തിനാ ഹർത്താൽ? ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാളെടുത്തു വെട്ടും കൊല്ലും, ഹർത്താൽ. ജനം എന്ത് പഴച്ചു? ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുത ഉണ്ടാവും, പക്ഷെ അതിന് പാവം ജനങ്ങളെ എന്തിനാ ശിക്ഷിക്കുന്നേ? അപ്പോൾ രാഷ്ട്രീയ കക്ഷികളോടുള്ള വിരോധം കൊണ്ടല്ല, രാഷ്ട്രീയ കക്ഷികളുടെ പ്രവർത്തനം നന്നാവണം, ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള സമര രീതികൾ പാടില്ല. അതിനുവേണ്ടി ശ്രീ കൊച്ചൗസഫ് ചിറ്റിലപ്പള്ളി നടത്തിയ ഒരു നീക്കമായിട്ട് മാത്രമാണ് ഇതിനെ കാണേണ്ടത്. അതെ, ജനങ്ങളുടെ ആവശ്യം മുഖ്യമന്ത്രിയെ താഴെ ഇറക്കുക എന്നുള്ളതല്ല. ജനങ്ങളുടെ ആവശ്യം നല്ല പാവങ്ങളാണെങ്കിൽ അവർക്ക് നടന്നു പോകുന്നവർക്ക് നല്ല ഫുട്പാത്ത് വേണം, കാറിൽ പോകുന്നവർക്ക് നല്ല റോഡ് വേണം, പിന്നെ മാലിന്യങ്ങൾ സംസ്കരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പൊതുജനങ്ങൾക്ക് ആവശ്യം. അല്ലാതെ ആര് ഭരിക്കുന്നു എന്ത് ഭരിക്കുന്നു ഇത് അതിനേക്കാൾ കൂടുതൽ പൊതുജനത്തിന് ഉള്ള കാര്യങ്ങൾ അതൊക്കെയാണ്. സാധനങ്ങളുടെ വില കുറയണം, അങ്ങനെ നമുക്ക് ജീവിതം ജീവിക്കാനായിട്ടൊരു സാഹചര്യം ഉണ്ടാക്കി തരണം, അത്രേ ചെയ്യുന്നുണ്ട് നേതാക്കന്മാർ. സന്ധ്യ ഇന്നലെ ഈ സമരക്കാരോട് കയർത്തത് ഒന്ന് കേൾക്കാം. ശ്രീമതി ഷീല, ഇവിടെ ആ സ്ഥലം ഒരു പക്ഷേ ശ്രീമതി ഷീലയ്ക്ക് കൊച്ചിയിലിരുന്നു കൊണ്ട് ആ സ്ഥലത്തെ കുറിച്ച് അറിയില്ലായിരിക്കും. അവിടെ ക്ലിഫ് ഹൗസിലേക്ക് പോകുന്ന ഒരു റോഡുണ്ട്, തൊട്ടടുത്തുകൂടി മറ്റു റോഡുണ്ട്. ആ ക്ലിഫ് ഹൗസിലേക്ക് പോകുന്ന റോഡിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് വെച്ചിരുന്നുവെങ്കിൽ ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയപ്പെടില്ലായിരുന്നു. അതിനു മുമ്പേ ഈ രണ്ടു വഴിയും തടയണം എന്ന ഉദ്ദേശത്തോടെ കുറച്ചുകൂടി മുന്നോട്ട് പോലീസ് വെച്ച ബാരിക്കേഡാണ് ഈ സന്ധ്യയെ പ്രകോപിപ്പിക്കാനുള്ള യഥാർത്ഥ കാരണം. അപ്പോൾ മനഃപൂർവ്വം രാഷ്ട്രീയ കക്ഷികളുടെ സമരം നടക്കുമ്പോൾ അതിൽ മനഃപൂർവ്വം ജനങ്ങൾ ബുദ്ധിമുട്ടിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന പോലീസുമുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. കാരണം പോലീസുകാരുടെ ഒരു ജോലി എന്താ? ഇവർ സമരം ചെയ്യുക, ഇവർ പോലീസിൻ്റെ മേലേക്ക് ചാടി കയറുക, അവരുടെ ബാരിക്കേഡ് മേലേക്ക് ചാടി കയറുക, എന്നിട്ട് എന്നെ തല്ല് എന്നെ ഇടിക്കുക എന്ന് പറയുക, അവരെ കൊണ്ട് ഇടിപ്പിക്കുക അടിപ്പിക്കുക, അത് കഴിഞ്ഞിട്ട് പിന്നെ ചോരണ്ടു, അപ്പോൾ പിന്നെ അതൊരു രക്തസാക്ഷിയായി. പോലീസിനെ എന്തുമാത്രം പ്രകോപിപ്പിക്കാം, അത്രയും പ്രകോപിപ്പിക്കുന്നുണ്ട്. ഇത് ഒരു പാർട്ടിയുടെ കാര്യം മാത്രമല്ല, എല്ലാ പാർട്ടികളും. അപ്പോൾ അപ്പം ആ വഴി അടച്ച് ഈ വഴി അടച്ച് ഇതൊന്നുമല്ല ഇവിടെ വിഷയം. പൊതുജനങ്ങളെ ദ്രോഹിക്കുക, അത് പൊതുജനങ്ങളുടെ മുമ്പിൽ ശക്തിയും ഹുങ്കും അഹങ്കാരവും കാണിക്കുക, അതാണ് ഇപ്പോൾ രാഷ്ട്രീയക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടൊന്നും രാഷ്ട്രീയക്കാർ ഒരു പാർട്ടിയും രക്ഷപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ ഒരു യു ഡി എഫ് ഒരു സമരം നടത്തിയാൽ അതിനെതിരെ പ്രതിഷേധിക്കുന്നവർക്ക് സമ്മാനം കൊടുക്കുമോ? പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കും. ഹർത്താൽ ബന്ദ് ഇത് നടത്തുന്ന പാർട്ടികൾക്കെതിരെ സമരം നടത്തുന്നവർക്ക് തീർച്ചയായിട്ടും, ഞാനെന്നല്ല ഓരോ വ്യക്തിയും അതിന് തയ്യാറാണ്. പിന്നെ കുറേ പേർക്ക് ഭയം ഉണ്ടാവും, കുറേ പേർക്ക് വേറെ ചിന്തകളുണ്ടാവും, അതെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇവിടെയുള്ള ഓരോ കച്ചവടക്കാരനും ഓരോ ജോലി ചെയ്യുന്നവനും ഓരോ കൂലിവേലക്കാരനും ഒരാളും ബന്ദ് വേണം ഹർത്താൽ വേണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അവരുടെ ഉപജീവന മാർഗ്ഗമാണ് അത്. അത് മുഴുവൻ തടഞ്ഞ് ഇന്ന് കോഴിക്കോട് ഹർത്താൽ, നാളെ കോട്ടയത്ത് ഹർത്താൽ, കേരളത്തിൽ ഒരു ഹർത്താലില്ലാത്ത ഏതെങ്കിലും ഒരു ദിവസമുണ്ട്? ഏതെങ്കിലും ഒരു ജില്ലയിൽ
അങ്ങനെയാണ് ഈ രാഷ്ട്രീയക്കാരെല്ലാം കൂടെ ഹർത്താലുകൾ പങ്കുവെക്കട്ടെ. കോൺഗ്രസിന് 10 ഹർത്താല്, മാർക്സിസ്റ്റുകാർക്ക് 20 ഹർത്താല്, അങ്ങനെ എന്താണെങ്കിൽ അങ്ങ് പങ്കുവെച്ചിട്ട് നേരത്തെ പ്രഖ്യാപിക്കട്ടെ. കാരണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട, ഒരാൾ മരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. അതേസമയം പൊതുജനങ്ങൾ 100 പേര് മരിച്ചാലും ഹർത്താലില്ല, 1000 പേര് മരിച്ചാലും ഹർത്താലില്ല. ഇവരുടെ മേലെ ഒന്ന് തൊട്ടാ ഹർത്താൽ, ഇവരുടെ ഷർട്ട് കീറിയ ഹർത്താൽ, എന്താ എവിടേക്കായി പോക്ക് നമ്മുടെ നാടിൻ്റെ? ശ്രീമതി ഷീല, ഈ നേരത്തെ ഈ ചരക്ക് ഇറക്കുന്നത് സംബന്ധിച്ച് നിങ്ങളുടെ സ്ഥാപനത്തിലൊരു പ്രശ്നമുണ്ടായപ്പോൾ ശ്രീ കൊച്ചൗസേ ചിറ്റിലപ്പള്ളി തന്നെ ഈ ചരക്ക് ഇറക്കി, നിങ്ങളുടെ ജീവനക്കാരും നിങ്ങൾ തന്നെ ചേർന്ന് ചരക്ക് ഇറക്കിയത് കേരളം കണ്ടതാണ്. അതൊരു വലിയ ചർച്ചാ വിഷയമായതുമാണ്. അതുകൊണ്ട് ഇതൊരു പ്രതിഷേധത്തിൻ്റെ, നിങ്ങൾക്ക് ഇപ്പോഴത്തെ സമര രീതിയിൽ രാഷ്ട്രീയക്കാരുടെ പോക്കിലൊക്കെയുള്ള പ്രതിഷേധത്തിൻ്റെ സൂചനയായി ഇതൊക്കെ മാറുകയാണ്, അതിനുള്ള ശ്രമമാണോ ഇപ്പോൾ നടത്തുന്നത്? ഈ സമരം ലോകത്തിലെല്ലാം അവിടുത്തും നടക്കുന്നുണ്ട്. പക്ഷേ ഇതുപോലെ സമരം മാത്രം തൊഴിലാക്കിയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിൽ മാത്രമേ കാണുന്നുള്ളൂ. അതുകൊണ്ട് എന്താ നാടിനൊരു മെച്ചം? നാടിനെ പുരോഗതിയിലേക്ക് നയിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ നായകന്മാരുടെ ലക്ഷ്യം. പക്ഷേ ഇവിടെ എന്താ ചെയ്യണേ? രാഷ്ട്രത്തിൻ്റെ പർവ്വത്തിൽ പുറകിലായിട്ടാണ് വലിച്ചുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രത്തിൻ്റെ എല്ലാ പുരോഗതിയും തടസ്സപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അതായിട്ട് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റില്ല. അപ്പം പറയുമായിരിക്കും മുതലാളിത്തമാണ് അല്ലെങ്കിൽ അതാണ് ഇതാണ് പുരുഷയാണ് എന്ത് പറഞ്ഞാലും ശരി. എനിക്ക് തോന്നുന്നു രാഷ്ട്രീയത്തിൽ ആക്റ്റീവായിട്ടുള്ളവരെ ഒഴിച്ച് ബാക്കി എല്ലാവരും ഇതിനെതിരായിരിക്കും. പക്ഷേ പലരും ഭയം കൊണ്ടും മറ്റും മിണ്ടാതിരിക്കുന്നു, സഹിക്കുന്നു, ക്ഷമിക്കുന്നു. അത്രയാണ്, അതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ശ്രീ സുരേന്ദ്രൻപിള്ള, ഈ സമരം നടക്കുന്നിടത്ത് ശ്രീ സുരേന്ദ്രൻപിള്ള കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ട്, ഈ സംഭവം നടക്കുമ്പോഴുണ്ട്. ആദ്യം ഈ സ്ത്രീയോട് അല്പം കയർത്ത് സംസാരിക്കുന്നവരുടെ കൂട്ടത്തിലും ശ്രീ സുരേന്ദ്രൻപിള്ള ഉണ്ട്. ഇത് കണ്ണു തുറപ്പിക്കുന്ന ഒരു സംഭവമാണോ? ഇന്ന് നിങ്ങൾ സമരരീതി മാറ്റുന്നു, ജനങ്ങളെ തടയില്ലെന്ന് പ്രഖ്യാപിക്കുന്നു, പോലീസ് ഈ സമരത്തിൽ തടയുന്നതിനുള്ള മാർഗം മാറ്റും, ജനങ്ങളെ തടയുന്ന രീതിയിൽ ചെയ്യില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് ഈ സന്ധ്യയുടെ പ്രതിഷേധം നിങ്ങളുടെ സമര രീതിയിൽ ഒരു പുനർവിചിന്തനത്തിൻ്റെ ഒരു സന്ദേശം നൽകുന്നതാണ്. അല്ല, യഥാർത്ഥത്തിൽ ഒരു തെറ്റിദ്ധാരണ ഇവിടെ പലയിടത്തും കടന്നുകൂടിയിട്ടുണ്ട്. ഇപ്പോൾ ശ്രീമതി ഷീല സംസാരിച്ചപ്പോഴും അവർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്. അവർ തെറ്റിദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഇനാം റിവാർഡ് പ്രഖ്യാപിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താന്ന് വെച്ചാൽ, ഈ സന്ധ്യ ഞങ്ങളോടല്ല ആദ്യം കയർത്തത്. സന്ധ്യ അവിടെ വന്നപ്പോൾ, ഞാൻ ഇങ്ങോട്ട് മക്കളെ കൊണ്ടുവിടാൻ വന്നപ്പോൾ ഇവിടെ പോലീസ് ബാരിക്കേഡ് ഇല്ലായിരുന്നു. ഞാൻ മക്കളെ കൊണ്ട് സ്കൂളിൽ വിട്ടിട്ട് തിരിച്ചു വന്നപ്പോൾ ഇവിടെ ബാരിക്കേഡ് വെച്ചിരിക്കുന്നു. ഇതെന്ത് ഇടപാടാണ്? ഇന്നലെയും നിങ്ങൾ പോലീസുകാരെ ഇതുപോലെ കുറച്ച് സമയം ബാരിക്കേഡ് മാറ്റി വീണ്ടും ബാരിക്കേഡ് വെച്ചടച്ചു. അപ്പോൾ ഞങ്ങൾ അവിടെ നിൽക്കുകയാണ്, സമരം തുടങ്ങിയില്ല. ഒരു 10ഓ 12ഓ പേര് മാത്രമേ നേതാക്കളായിട്ട് അവിടെ ഉള്ളൂ. ഉടനെ ഈ സഹോദരി ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ കാരണമല്ലേ ഈ ബാരിക്കേഡ് വെച്ചടച്ചിരിക്കുന്നത്? അപ്പം ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ കാരണമല്ല, ഞങ്ങൾ അവിടെ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് വരുന്നതേ ഉള്ളൂ. അവിടെയാണ് അപ്പുറം, ഈ റോഡിനപ്പുറമാണ് ബാരിക്കേഡ് വെക്കേണ്ടത്. പോലീസ് മനഃപൂർവ്വം ഇന്നലെ മുതൽ, അന്ന് തുടക്കം മുതൽ ഞങ്ങൾ പറയുന്നു, പോലീസ് ഇവിടുന്ന് ബാരിക്കേഡ് എടുത്ത് കുറച്ചുകൂടെ പുറകോട്ട് വെക്കണം, ഈ ആളുകളെ തടയരുത്. നിങ്ങളാ സീൻ കണ്ടാൽ നിങ്ങൾക്കറിയാമല്ലോ, ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ എത്ര ദിവസം കൊണ്ട് പറയുന്നു, ഈ നാട്ടുകാരെന്തിനാ ചീത്ത വിളിക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടാക്കുന്നത്? നിങ്ങൾ ആ പോലീസ് ആ ബാരിക്കേഡ് മാറ്റ്. ശ്രീ സുരേന്ദ്രൻപിള്ള, സത്യത്തിൽ ഈ ക്ലിഫ് ഹൗസ് ഉപരോധം എന്തിനാണ്? ജനങ്ങളെ അല്ലാതെ ആരെയാണ് നിങ്ങൾ ഉപരോധിച്ചത്? ക്ലിഫ് ഹൗസ് ഉപരോധിക്കുന്നുവെങ്കിൽ ഉപരോധിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി സ്വൈര്യവിഹാരം നടത്തുന്നുണ്ട്, അദ്ദേഹം ജനസമ്പർക്കം നടത്തുന്നുണ്ട്, എല്ലായിടത്തും പോകുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ പോകുന്നുണ്ട്, മന്ത്രിമാർ പോകുന്നുണ്ട്, എല്ലാം പോകുന്നുണ്ട്. നിങ്ങൾ ആരെയാണ് തടയുന്നത്? ഞങ്ങളെ ഈ ഉപരോധം ഞങ്ങൾ ആരെയാണ് തടയുന്നതെന്ന് വെച്ചാൽ, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്കുള്ള പ്രധാന വീതി ഏതാണ് എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം, ദേവസ്വം ബോർഡ് ജംഗ്ഷൻ വഴിയാണ് എന്ന്. ഞങ്ങളിത് ഇന്ന് ഒരു സുപ്രഭാതം പൊട്ടിവിടർന്നപ്പോൾ നാളെ ഞങ്ങൾ തടയും എന്നല്ല, ഞങ്ങൾ 3 മാസത്തിന് മുമ്പ് പ്രഖ്യാപിച്ചു. എന്തിനാ പ്രഖ്യാപിച്ചത്? കേരളീയ സമൂഹത്തോട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നടത്തിയ വാഗ്ദാനങ്ങൾ നഗ്നമായി ലംഘിക്കപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു സിറ്റിംഗ്, ഞങ്ങൾ ആ സമരം എന്താ സുരേന്ദ്രൻപിള്ള, ഞാനത് സമ്മതിച്ചു. 3 മാസം മുമ്പേ പ്രഖ്യാപിച്ചു, ഇനി 140 ദിവസം നടത്താൻ പോകുന്നു. ആരെയാണ് നിങ്ങൾ ഉപരോധിക്കുന്നത്? സമരത്തിന്റെ പേര് ഉപരോധം എന്നാണ്. ക്ലിഫ് ഹൗസ് ആണ് ഉപരോധിക്കുന്നത്, മുഖ്യമന്ത്രി ഉപരോധിച്ചിട്ടില്ല. മുഖ്യമന്ത്രിക്ക് സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ പാവം ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യമില്ല.
എന്താണ് യുവരോധ സമരത്തിന്റെ അർത്ഥം? ആ വാക്കിന്റെ അർത്ഥം എന്താണ്? ഈ പാവൻ ജനങ്ങൾക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയെ പോലീസ് മനഃപൂർവ്വമാണ് അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടത്. ഞങ്ങളല്ല, ഞങ്ങളിപ്പോഴും പറയുന്നു, എന്നും പറയുന്നു, അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കരുത്. അവരെ ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രിയെ മാത്രമാണ് ഉപരോധിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളെ ഞങ്ങൾ ഉപരോധിക്കുന്നില്ല. അല്ല, മുഖ്യമന്ത്രി എവിടെ? മുഖ്യമന്ത്രി വെളുപ്പാം കാലത്ത് വരും, പാരാത്രിക്ക് വരും, അർദ്ധരാത്രി വരും. അദ്ദേഹം വരുന്ന സമയം നോക്കി, അതൊരു സമരമാണ്. മുഖ്യമന്ത്രി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് ഉറപ്പാക്കിയിട്ട് കുറെ ആളുകൾ അവിടേക്ക് വരുന്നു, അവിടെ ഇരിക്കുന്നു. മുഖ്യമന്ത്രി തിരിച്ചു വരുന്ന സമയത്തിന് മുമ്പേ അവിടെ വന്ന് പോകുന്നു. അതല്ലേ തിരുവനന്തപുരത്ത്? അല്ലല്ല, ഒരു സമര രീതി അങ്ങനല്ല. സമര രീതി ഞങ്ങൾ അവലംബിച്ച് പല സമര രീതികളുണ്ട്. ഈ ഒളിച്ചും പാത്തു വരുന്ന മുഖ്യമന്ത്രി വരുന്നതിൻ്റെ കാറിൻ്റെ മുമ്പിൽ എടുത്തു ചാടുന്ന ഒരു സമര രീതിയാണ്. ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ള സമര രീതി, ഞങ്ങൾ ജാഥയായിട്ട് വന്ന് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയെ ഉപരോധിക്കുന്നു, ഞങ്ങളെ അറസ്റ്റ് ചെയ്യുന്നു പോലീസ്, ഞങ്ങൾ അറസ്റ്റിന് വഴങ്ങുന്നു, ഞങ്ങൾ അവിടെ ഒരു അക്രമത്തിന് നിൽക്കുന്നില്ല, ഞങ്ങൾ ആ ബാരിക്കേഡ് പൊളിച്ചിടാൻ നോക്കുന്നില്ല, ഞങ്ങൾ കല്ലെറിയുന്നില്ല, ഞങ്ങളൊരു വൃത്തികേടും കാണിക്കുന്നില്ല, ഞങ്ങൾ മുദ്രാവാക്യം വിളിക്കുന്നു, മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയുന്നു, ജുഡീഷ്യൽ അന്വേഷണം സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് നടത്തണമെന്ന് പറയുന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ഈ സ്ത്രീ പ്രതിഷേധിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്നും അതുവഴി നിങ്ങൾ പോകുന്നത് വരെ കുറെ ആളുകൾക്ക് അവർ പോകുന്ന വഴിയിലൂടെ പോകാൻ കഴിയില്ലായിരുന്നു. അല്ല, അത് ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളല്ല അതിന് ഉത്തരവാദികൾ, പോലീസാണ്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ആദ്യമായിട്ടാണ് ഉപരോധം നടക്കുന്നത്. ഇപ്പോൾ ഷീല മാഡം പറഞ്ഞു ഈ ഉപരോധവും ഈ സമരവും ഒക്കെ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ശരിയാണ്, ഞങ്ങൾക്കും ആഗ്രഹിച്ച് ഞങ്ങൾക്ക് നിർബന്ധപൂർവ്വം സമരം ചെയ്യണമെന്ന് വിചാരിച്ചല്ല സഹോദരി ഞങ്ങളെ സമരരംഗത്തേക്ക് പോകുന്നത്. ഞങ്ങളെ സമരരംഗത്തേക്ക് ഭരിക്കുന്ന ഗവൺമെൻറ് ഞങ്ങളെ എടുത്തെറിയപ്പെടുകയാണ്, ഞങ്ങളെ വലിച്ചെടുത്ത് അവിടെ കൊണ്ട് വെക്കുകയാണ്. ഞങ്ങൾക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഈ പ്രതിഷേധത്തിന്റെ രീതി കണ്ടാൽ ഇതൊരു വഴിപാട് സമരമാണെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി ഇറങ്ങി കഴിയുമ്പോൾ ചില ആളുകൾ അങ്ങോട്ട് ചെല്ലും, അവിടെ ഇരിക്കും, മുഖ്യമന്ത്രി തിരിച്ചു വരുമെന്ന് ഉറപ്പായാൽ അവിടെ ഒന്ന് പോകും. അല്ല, അത് നിങ്ങളുടെ ഒരു ഭാഷയെ പറഞ്ഞാൽ ഞാൻ അവിടെ സമരം ഉണ്ടാക്കണം, അടി ഉണ്ടാക്കണം, കല്ലേറ് നടക്കണം, ബാരിക്കേഡ് മറിക്കണം, ഞങ്ങൾ ഈ പ്രശ്നങ്ങളെല്ലാം ചെയ്യണം. ഞങ്ങളിപ്പോൾ അങ്ങനെയല്ല പ്രഖ്യാപിച്ചത്, ഞങ്ങൾ സമാധാനപരമായിട്ട് സമരം ചെയ്യുകയാണ്. മുഖ്യമന്ത്രി ഉപരോധിക്കുന്നില്ല, അതുകൊണ്ട് ഈ സമരത്തിന്റെ പേരെങ്കിലും ദേവി ഇതൊന്ന് മാറ്റണം. ഉപരോധം എന്ന വാക്കിന്റെ അർത്ഥം അതില്ലാതാക്കരുത്. ആ സമരരീതിയുടെ യഥാർത്ഥ അർത്ഥം ഇല്ലാതാക്കരുത്. പ്രതിഷേധ സമരം അല്ല, അങ്ങനെയല്ല. രണ്ടു മണിക്കൂർ വഴിതടയല്ല, മുഖ്യമന്ത്രി വേറൊരു രീതിയിൽ വേറൊരു വഴിയിലൂടെ പോയ. ഞാൻ ചോദിക്കട്ടെ, സെക്രട്ടേറിയറ്റ് ഉപരോധം നടത്തി, ഞങ്ങൾ കന്റോൺമെന്റ് ഗേറ്റ് ഉപരോധിച്ചില്ലല്ലോ, എന്താ പറ്റിയത്? മുഖ്യമന്ത്രി അതിലേ വന്നില്ലേ? കേരളത്തിന്റെ മാത്രമല്ല, നിങ്ങളുടെ കൂടെയുള്ളവരെ പോലും അമ്പരപ്പിക്കുന്ന രീതിയിൽ ആ സമരം പിൻവലിക്കുകയും ചെയ്തു. അല്ല, കൂടെയുള്ളവരെ അല്ല, തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് സ്വൈര ജീവിതം അസാധ്യമാകുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകാൻ പാടില്ല, കൈവിട്ട് പോകാൻ പാടില്ല. ആ തിരുവനന്തപുരത്തെ പിൻവലിക്കപ്പെട്ട സമരമെന്ന ഖ്യാതിയും അതിനുണ്ടാകും. അഡ്വക്കേറ്റ് ജയശങ്കർ, ഈ ആം ആദ്മി ഇഫക്റ്റ് ആണോ? എന്ത് വേണേലും പ്രഖ്യാപിക്കാം, ആം ആദ്മി ഇഫക്റ്റ് ആണോ? ഹലോ, ഈ തിരുവനന്തപുരത്ത് കണ്ടത് ഒരു ആം ആദ്മി ഇഫക്റ്റ് ആണോ? കൊച്ചൗസ ചിറ്റിലപ്പള്ളി സമ്മാന പ്രഖ്യാപനം നടത്തുന്നു, ഒരു വീട്ടമ്മ പ്രതിഷേധിക്കുന്നു, അതിനനുസരിച്ച് രാഷ്ട്രീയ കക്ഷികൾ ഇന്ന് സമരരീതി മാറ്റുന്നു. അങ്ങനെയൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. രാഷ്ട്രീയ കക്ഷികൾക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. മാത്രമല്ല, കേരളം കണ്ട വലിയൊരു അഴിമതി കേസ്, അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ തന്നെ പല പുങ്കവന്മാരും അതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്നു, വേറെ പല ആളുകളും ഒളിച്ചു താമസിക്കുന്നു. മുഖ്യമന്ത്രി കേരള ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രിക്കും ഉണ്ടാകാത്ത രീതിയിൽ അവമതി ഉണ്ടാകുന്നു. അതിനുശേഷവും അദ്ദേഹം എത്ര അപമാനം സഹിച്ചും മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുമെന്ന് പ്രഖ്യാപിക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് പ്രതിഷേധമുണ്ടാകും. പിന്നെ പ്രതിപക്ഷ പാർട്ടികൾ ഏത് രീതിയിൽ പ്രതിഷേധിക്കണം എന്നുള്ള മാധ്യമങ്ങളെല്ലാം തീരുമാനിക്കേണ്ട അവര് തന്നെയാണ്. ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്താണ്? വഴി തടയപ്പെട്ടു എന്ന് പറഞ്ഞ് ഒരു സ്ത്രീ രോഷപ്രകടനം നടത്തി. അത് വളരെ സ്വാഭാവികമാണ്. ഞാനാണെങ്കിലും ഒരു പക്ഷേ രോഷപ്രകടനം നടത്തും. അത് നിങ്ങളുടെ ക്യാമറാമാൻമാർ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് എടുത്ത് ജനങ്ങളെ കാണിച്ചു. അതിലും അത്ഭുതമൊന്നുമില്ല. പക്ഷെ അത് ഒരു ദിവസം ഉണ്ടായ സംഭവം ഇനി ഏഷ്യാനെറ്റ് ന്യൂസ് ചാനൽ ഉള്ളിടത്തോളം കാലം, അല്ലെങ്കിൽ മനോരമ ഉള്ളിടത്തോളം കാലം, മാതൃഭൂമി ഉള്ളിടത്തോളം കാലം നാട്ടുകാർ ഇത് തന്നെ കാണിച്ച് വധിച്ചുകൊള്ളാം എന്ന് നിങ്ങൾ നിർബന്ധിക്കുന്നത് ശരിയല്ല. ഒരു കാര്യവും കൂടി, കൊച്ചൗസേഫ് ചിറ്റിലപ്പള്ളി പ്രഖ്യാപിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. അദ്ദേഹം 500,000 രൂപ പ്രഖ്യാപിച്ചതുകൊണ്ട് 5 കോടി രൂപയുടെ പരസ്യം അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹത്തെ പോലെ ധർമ്മിഷ്ഠനായ ഒരു വ്യവസായി ഈ രാജ്യത്തുണ്ടെന്ന് ആളുകൾക്കൊക്കെ മനസ്സിലായി. ഇതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയുക വെച്ചാൽ, ചാളയിട്ട് വാളയെ പിടിക്കാൻ തുടങ്ങി. അതായത് ഒരു ചെറിയ മീനിട്ട് വലിയ മീനെ പിടിക്കുക. ഒരു വ്യവസായി പരസ്യത്തിന് വേണ്ടിയിട്ട് ഒരു പ്രഖ്യാപനം നടത്തി. അത് മാധ്യമങ്ങൾ അദ്ദേഹത്തെ വാനോളം ഉയർത്തി. അദ്ദേഹം ഏതാണ്ട് മക്സാസ് അവാർഡിന്റെ നിലവാരത്തിലെത്തി, അല്ലെങ്കിൽ നൊബൽ പ്രൈസിന്റെ നിലവാരത്തിലെത്തി. ഇതല്ലേ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്? ഈ മാധ്യമങ്ങളുടെ
ബുദ്ധിയില്ലായ്മ കൊണ്ടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നത്. ഏതുപോലെയെന്ന് വെച്ചാൽ നമ്മുടെ ചാക്ക് രാധാകൃഷ്ണൻ പരസ്യം കൊടുത്തപോലെ, ചാക്ക് രാധാകൃഷ്ണൻ ദേശാഭിമാനിൽ ഒരു പരസ്യം കൊടുത്തു. അതുകൊണ്ട് എന്ത് വെച്ച് അദ്ദേഹത്തിന് കേരളത്തിലെ എല്ലാ പത്രങ്ങളിലും എല്ലാ ടി വി ചാനലുകളിലും വലിയ പരസ്യം കിട്ടി എന്ന പോലെയാണ്. ഇതൊക്കെ ചെയ്യുന്നവർക്ക് എന്തെങ്കിലും വകതിരിവ് വേണ്ടേ? ഒരു സ്ത്രീ രോഷം പ്രകടിപ്പിച്ചു, അതിന് അവർക്ക് അവാർഡ് പ്രഖ്യാപിക്കേണ്ട ഒരു ആവശ്യം എന്താ? അങ്ങനെയൊക്കെ പ്രഖ്യാപിക്കാൻ തുടങ്ങി. എനിക്ക് എത്ര അവാർഡ്, ഞാൻ ഇവിടുത്തെ എത്ര എത്ര നേതാക്കന്മാർ പേരെടുത്ത് പറഞ്ഞ് ചീത്ത പറയുള്ളൂ അല്ല. ഇപ്പൊ പോയി പോയി ഇപ്പൊ പോലീസാണ് വഴി മുടക്കിയെന്നായി. ഇപ്പോ അതാണ് ആടിനെ പട്ടിയാക്കാന്ന് പറയും ഞങ്ങളൊക്കെ. ഇപ്പൊ ഈ 5 ലക്ഷം രൂപയുടെ പിന്നെ റിവാർഡ് പ്രഖ്യാപിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ഗവൺമെന്റ് മാറുന്നതിന് മുമ്പ് തന്നെ കൊച്ചു ജോസഫ് ചിറ്റിലപ്പള്ളിക്ക് ഒരു പത്മഭൂഷൺ ശുപാർശ നടക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതൊന്നും കേട്ടാലൊന്നും ഇത് അല്ല, ഇങ്ങനെ ഈ 5 ലക്ഷം അല്ല 50 ലക്ഷം മുടക്കിയാലും ഈ സമരത്തിന്റെ ഉദ്ദേശവും അതിന്റെ ലക്ഷ്യത്തിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വ്യതിചലിക്കാൻ കഴിയില്ല. കാരണം ഞങ്ങള് നല്ല കാര്യത്തിന് വേണ്ടിയാണ്, നല്ലതിന് വേണ്ടിയാണ് ഞങ്ങൾ സമരം ചെയ്യുന്നതിനുള്ള ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതാണ് സഹോദരി. ശ്രീ ജയശങ്കർ ഒരു കാര്യം ചോദിച്ചോട്ടെ, കൊച്ചൗസ ചിറ്റിലപ്പള്ളി ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. മുല്ലപ്പള്ളി ക്ഷമിക്കണം, മുല്ലപ്പെരിയാർ ഡാമിന്റെ കാര്യത്തിൽ ഈ 5.5 കോടി രൂപ എന്തോ കൊടുക്കാമെന്ന് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം ഈ ലോട്ടറി ടിക്കറ്റ് ഒരാൾ ഒരു ലോട്ടറി വിൽപ്പനക്കാരനോട് 5 ടിക്കറ്റ് എടുത്തു വെക്കണമെന്ന് പറഞ്ഞു. അയാൾ ആ ടിക്കറ്റ് കൈപ്പറ്റുന്നതിന് മുമ്പേ ആ ടിക്കറ്റിന് സമ്മാനം അടിച്ചു. പക്ഷേ സത്യസന്ധനായ വിൽപ്പനക്കാരൻ ഈ എടുക്കണം എന്ന് പറഞ്ഞ ആൾക്ക് തന്നെ ആ ടിക്കറ്റ് കൊടുത്തു. അതിന് അയാൾക്ക് എന്തോ 5 ലക്ഷം രൂപ മറ്റോ കൊടുത്തു എന്നാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഈ വ്യവസായികളുടെ പുതിയ തന്ത്രമാണോ? ഒരു പണച്ചെലവില്ലാതെ വലിയ വലിയ പണച്ചെലവില്ലാതെ അതിനേക്കാൾ വലിയ പരസ്യം കിട്ടുക എന്ന ഒരു നൂതന തന്ത്രമാണ്. അല്ല, അത് അങ്ങനെ തന്നെയാണെന്ന് വേണം വിചാരിക്കാൻ. അല്ലെങ്കിൽ വ്യവസായികൾ എല്ലാവരും ഇതുപോലെ ദാനധർമ്മിഷ്ഠന്മാരാവാൻ തുടങ്ങി രാജ്യം പട്ടേ നന്നായി പോവില്ലേ? എന്ത് ഈ പറയണത്? അംബാനിയും ടാറ്റയും ബിർളയും ഒക്കെ ഇതുപോലെ ദാനധർമ്മം ചെയ്തിട്ടല്ലേ ഈ രാജ്യത്ത് ജീവിക്കുന്നത്. ഇതൊക്കെ പലതരത്തിലുള്ള പിടിവിദ്യകളാണ്. ഉദാഹരണത്തിന് അറ്റ്ലസ് രാമേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു മാന്യദേഹമുണ്ട്. അദ്ദേഹം സ്വയം പരസ്യം ചെയ്യാണ്. അറ്റ്ലസ് ജ്വല്ലറി ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം. അത് മമ്മൂട്ടിയെ വെച്ച് ചെയ്തിട്ട് പബ്ലിസിറ്റി അങ്ങനെ അങ്ങനെ പരിഹസിക്കുമ്പോഴും ശ്രീ ജയശങ്കർ, ഈ എത്രയോ ധനവാന്മാരായ വ്യവസായികളുണ്ട്. ഈ കൊച്ചവസ ചിറ്റിലപ്പള്ളിക്ക് പണം കൊടുക്കുന്നതിന് ഈ ഒരു മൂല്യം കിട്ടുമെന്ന പ്രതീക്ഷ വേണമെങ്കിൽ നമുക്ക് ആരോപിക്കാം. പക്ഷേ എത്ര പണം കൊടുത്താലും സ്വന്തം വൃക്ക ആര് ദാനം ചെയ്യും? അല്ല, അതൊക്കെ പലവിധ പരിപാടികളാണ്. ഞാനിപ്പോ അദ്ദേഹത്തെ മോശക്കാരനെ കമ്പനി പറഞ്ഞല്ല, ഇതിന് ഇങ്ങനെ ഒരു വശമുണ്ട്. അത് നിങ്ങൾ ആലോചിക്കണം. ഒരാൾ വെറുതെ 5 ലക്ഷം രൂപ കൊടുക്കുന്നു, അദ്ദേഹം 5 ലക്ഷം രൂപ ഒരു അനാഥശാല കൊടുത്താൽ എനിക്ക് മനസ്സിലാവും, എത്തിയങ്കാരെ കൊടുത്താൽ എനിക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നല്ല കാര്യത്തിന് കൊടുത്താൽ മനസ്സിലാവും. ഒരു സ്ത്രീ രോഷം പ്രകടിപ്പിച്ചതിന് 5 ലക്ഷം രൂപ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എവിടെ കേട്ടിട്ട്? ഇങ്ങനെ ഒരു സംഭവം ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അല്ല, ജസീറ എന്ന് പറയുന്ന ഒരു സ്ത്രീ കേരളത്തിലെ മണലൂറ്റുകാർക്കെതിരെ ഒറ്റയാൾ പോരാട്ടം നടത്തി ഒരു കുഞ്ഞിനെയും കൊണ്ട് കേരളത്തിലും ഡൽഹിയിലും. ഞാൻ പറയുകയാണ്, അവർക്കെങ്ങാനും ഒരു എന്തെങ്കിലും സഹായം കൊടുത്താൽ വലിയ ഉപകാരമായതിനെ കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഇത് കൊടുത്തത് മോശമൊന്നല്ല, ഇത് കൊടുത്തത് നല്ലത് തന്നെ. കൊടുത്തോട്ടെ, അദ്ദേഹത്തിന് പിന്നെ കൊടുക്കാൻ ധർമ്മിഷ്ഠനാണ്, കൊടുക്കാൻ സൗകര്യമുണ്ട്. ആ ജസീറയ്ക്ക് കൂടി ഇതെല്ലാം ഇത്തരം കാര്യങ്ങളൊന്ന് പരിഗണിച്ചാൽ കൂടുതൽ പുണ്യം അദ്ദേഹത്തിന് കിട്ടുമെന്നാണ് എൻ്റെ അഭിപ്രായം. ജസീറയെ പോലെ എത്രയോ ലക്ഷങ്ങൾ ആൾക്കാർ നമ്മുടെ നാട്ടിൽ കഷ്ടപ്പെടുന്നവരും, എല്ലാവരും നമുക്ക് സഹായിക്കാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ മനസ്സ് പറയുന്നവർ, നമുക്ക് ഇത് സത്യം പറഞ്ഞാൽ ഇത് അവർക്കിപ്പോൾ ഈ 5 ലക്ഷം കൊടുത്ത് അതല്ല ഇതിൻ്റെ, ഇതൊക്കെ ആ ടോപ്പിക്കിൽ നിന്ന് നമ്മൾ മാറിപ്പോവാണ്. ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്ന സമരത്തിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികൾ പിന്മാറണം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വിഷയം. ഹരീഷ് വാസ്തവനും കൊച്ചിയിലുണ്ട്. ഹരീഷ് വാസ്തവൻ, ഈ പ്രതിഷേധം, ഈ രാഷ്ട്രീയ കക്ഷികൾക്ക് പ്രതിഷേധം പ്രകടിപ്പിക്കാനും സമരം ചെയ്യാനുമുള്ള അവകാശം പോലെ തന്നെ ജനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള അവകാശമുണ്ട്. ബന്ധു ഭർത്താലും ആഹ്വാനം ചെയ്യാൻ അവകാശമുണ്ട് രാഷ്ട്രീയ കക്ഷികൾക്ക്, അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങൾക്ക്. പക്ഷേ ഞാൻ അതിനോട് യോജിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ എനിക്ക് വാഹനം ഓടിക്കാനുള്ള അവകാശവും വേണം. അത്തരം ഒരു അവകാശത്തിന് വേണ്ടിയുള്ള ഒരു വനിതയുടെ രോഷപ്രകടനം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യം, അത് പ്രകടിപ്പിക്കപ്പെട്ടു, അതിനൊരു പുരസ്കാരം കൊടുത്തു, അത് കൂടുതൽ കൂടുതൽ ആളുകൾക്ക്, ഇങ്ങനെ പേടിച്ചിരിക്കുന്ന ആളുകൾക്ക് മുന്നോട്ട് വരാനുള്ള ഒരു പ്രചോദനമാവും. ആ അർത്ഥത്തിൽ അതിനെ കാണാമോ? വ്യക്തിപരമായി ഞാൻ അങ്ങനെ കാണുന്നില്ല. കാരണം ഇത്തരത്തിലൊരു പ്രതികരണം വളരെ നല്ല കാര്യമാണ്. അങ്ങനെ ഒരു പ്രതികരണം എനിക്ക് തോന്നുന്നു കേരളത്തിലെ പൊളിറ്റിക്കൽ പാർട്ടികളുടെ ബന്ധും ഹർത്താലും അതുപോലെയുള്ള നേരത്തെ
ഷീല മാഡം ഇവിടെ പറഞ്ഞതുപോലെ അത്തരത്തിലുള്ള അവരെതിർക്കുന്ന രാഷ്ട്രീയ സമരങ്ങളോട് പ്രത്യക്ഷത്തിൽ ഒരു ലേഡി നേരിട്ട് വന്ന് പ്രതികരിക്കുകയും ആ സ്ത്രീയുടെ പ്രതികരണം വളരെ ചർച്ചാ വിഷയമാവുകയും അത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ വലിയ മാറ്റം ഉണ്ടാവുകയൊക്കെ ചെയ്തു. അവരെ അംഗീകരിക്കുക എന്ന് പറയുന്നതിനെ നമുക്ക് ബഹുമാനിക്കാം. അവരുടെ പ്രതികരണ ശേഷിയെ അവരെ അംഗീകരിക്കുക, വേണ്ടി വന്നാൽ അവർക്കൊരു അവാർഡ് കൊടുക്കുക, ഇതൊക്കെ നമുക്ക് അംഗീകരിക്കാവുന്ന കാര്യമാണ്, നമുക്ക് മനസ്സിലാവും. പക്ഷേ നേരത്തെ ശ്രീ ജയശങ്കർ ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ കൊച്ചി ജോസഫ് ചിറ്റിലപ്പള്ളിയെ പോലെ ഒരാൾ അതിനൊരു 500,000 രൂപ റിവാർഡ് പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നേരത്തെ ശ്രീ ചാക്കരാധാകൃഷ്ണൻ ഒരു സമരത്തെ മാർക്കറ്റ് ചെയ്ത് പരസ്യം കൊടുത്തതുപോലെ സമരവിരുദ്ധതയുടെ വലിയൊരു മാർക്കറ്റ് ഇവിടെയുണ്ട്. ആ സമരവിരുദ്ധതയുടെ വലിയൊരു മാർക്കറ്റിൻ്റെ ഒരു ലക്ഷ്യം കൂടിയാണ് അതിനെ നേടിയിട്ടുണ്ടാവാൻ സാധ്യത. ഇപ്പം ഞാനതിനെ കുറ്റം പറയുന്നില്ല, അത് അങ്ങനെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. അത്തരത്തിൽ വയസ്സായി ആ സാധ്യതയെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ബുദ്ധിയാണ്. എനിക്ക് തോന്നുന്നത് 500,000 രൂപ കൊടുത്താൽ കേരളത്തിലെ ഏറ്റവും വലിയ വ്യൂവേഴ്സുള്ള ഏഷ്യാനെറ്റ് പോലുള്ള ചാനലിൻ്റെ ഏറ്റവും പ്രൈം ടൈമിൽ ഇത്രയും ചർച്ച നടത്താൻ മാത്രം ഒരു വിഷയമാക്കി അത് കൊണ്ടുവരിക. നാളത്തെ മിക്കവാറും എല്ലാ പത്രത്തിൻ്റെയും ഹെഡിങ് ആയിരിക്കും അത്. അത്തരത്തിലൊരു വലിയ മാർക്കറ്റ്, ഈ 500,000 മുടക്കി 50 കോടി രൂപയുടെ മാർക്കറ്റ് അദ്ദേഹം നേടിയിട്ടുണ്ടാകും. അത് അദ്ദേഹത്തിൻ്റെ വ്യവസായിയുടെ ബുദ്ധിയാണ്. ഞാനതിനെ അംഗീകരിക്കുന്നു, മാനിക്കുന്നു. പക്ഷേ നാം പരിശോധിക്കേണ്ടത് ഈ വിഷയം, ഈ ചർച്ച മൊത്തത്തിൽ പോകുന്നത് കൊച്ചി ജോസഫ് ചിറ്റിലപ്പള്ളി ചെയ്തത് ശരിയോ തെറ്റോ എന്ന അർത്ഥത്തിലല്ല. ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ട വിഷയം ജനങ്ങളുമായി ബന്ധപ്പെട്ട സമരമുണ്ടാകുന്നു, അതിൽ സാധാരണക്കാരായ ആളുകൾക്ക് വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു, അതിനെതിരെ ഒരു സ്ത്രീ പ്രതികരിക്കുന്നു. ഇതെന്ത് മാറ്റമാണ് കേരളീയ സമൂഹത്തിൽ ഉണ്ടാകാൻ പോകുന്നത്? ഹർത്താലിനെതിരായി പത്മഭൂഷൺ ഡോക്ടർ കെ ജെ യേശുദാസിന് ഹൈക്കോടതിയിൽ പോകേണ്ടി വരുന്ന ഒരു നാടാണിത്. ഹർത്താലിന് വഴി നടക്കാൻ വേണ്ടി, ആളുകൾക്ക് ബസ് ഓടിക്കാൻ വേണ്ടി, സാധാരണക്കാരായ ആളുകൾക്ക് നഷ്ടപ്പെടുന്ന അവരുടെ പൗരാവകാശം സ്ഥാപിച്ച് കിട്ടുന്നതിന് വേണ്ടി പണം ചെലവിട്ട് ഹൈക്കോടതിയിൽ കേസ് നടത്തേണ്ടി വരിക, ഹൈക്കോടതിയുടെ ഫുൾ ബെഞ്ച് ഉത്തരവ്, വേണ്ടി വന്നാൽ പട്ടാളത്തെ വിളിച്ചു വരെ കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഫോഴ്സ്ഫുൾ ഹർത്താൽ, ബന്ദ് പോലുള്ള ഹർത്താൽ നടപടികളെ, സമരാഭാസങ്ങളെയെല്ലാം നിയന്ത്രിക്കണമെന്ന് ഫുൾ ബെഞ്ചിൻ്റെ ഡിസിഷനുള്ള ഒരു നാട്ടിൽ അത് പൂർണ്ണമായി അട്ടിമറിച്ചുകൊണ്ട് ആളുകളെ തടയുകയും അവരുടെ രാഷ്ട്രീയ ആവശ്യം സാധിക്കുന്നതിന് വേണ്ടി ആളുകളുടെ പൗരസ്വാതന്ത്ര്യത്തെ തടയുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള സമരങ്ങൾ ആടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. അതിനോട് ജയം നേരത്തെ പറഞ്ഞതുപോലെ വളരെ റെസ്റ്റ്ലെസ് ആയിട്ടാണ് പ്രതികരിക്കുന്നത്. അവർ മടുത്തു ഇത്തരത്തിലുള്ള സമരങ്ങൾ കൊണ്ട്. പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, അതിൻ്റെ ചെലവിൽ, നേരത്തെ ഇവിടെ മാഡം ചൂണ്ടിക്കാണിച്ചതുപോലെ, അതിൻ്റെ ചെലവിൽ മൊത്തം രാഷ്ട്രീയ സമരങ്ങളെ എതിർത്ത് പറയുക, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സമരങ്ങൾ ആവശ്യമില്ല എന്ന് പറയുക, മുഖ്യമന്ത്രിയായി 5 വർഷം ഒരാൾ ഭരിച്ചതുകൊണ്ട് ഇനി അദ്ദേഹം 5 വർഷം അദ്ദേഹം തുടർന്ന് ഭരിക്കട്ടെ, എന്ത് ചെയ്താലും അദ്ദേഹം ഭരിച്ചോട്ടെ എന്ന് നേരത്തെ അവിടെ സന്ധ്യയും ചൂണ്ടിക്കാണിച്ചു, ഇവിടെ മാഡം ചൂണ്ടിക്കാണിച്ചു. അതിനോട് എനിക്ക് വിയോജിപ്പാണുള്ളത്. ഇത്തരത്തിലുള്ള സമരങ്ങൾ കൊണ്ടാണ് കേരളത്തിൽ നമ്മൾ ഇന്ന് നേടിയ മുഴുവൻ കാര്യങ്ങളും, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന മുഴുവൻ സ്വാതന്ത്ര്യവും അനുഭവിക്കുന്നത് ഇത്തരം സമരങ്ങളിലൂടെയാണ്. സ്വാതന്ത്ര്യ സമരം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ സമരങ്ങളുടെയും ചരിത്രം നമുക്കെടുത്താൽ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അടക്കമുള്ള കാര്യങ്ങൾ പാസ്സാക്കിയതിൻ്റെ പിന്നിൽ വലിയ സമരത്തിൻ്റെ ചരിത്രമുണ്ട്. ആം ആദ്മി പാർട്ടി ജയിച്ചതിന് പിന്നിൽ പോലും വലിയ സമരത്തിൻ്റെ ചരിത്രമുണ്ട്. ഈ സമരങ്ങൾ എങ്ങനെ നടത്തണം എന്ന കാര്യത്തിൽ ഒരു പുനർവിചിന്തനം ആവശ്യമാണ്. ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വരെ തടസ്സമുണ്ടായിട്ടുള്ള സമരങ്ങളാണ് പലതും. സ്വാതന്ത്ര്യ സമരത്തിൽ എന്തുമാത്രം ആളുകൾ ബുദ്ധിമുട്ടി നമുക്കറിയാം. തിരുവനന്തപുരത്ത് ഇടതുപക്ഷ മുന്നണി ചെയ്ത സമരത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ബുദ്ധിമുട്ടി. പക്ഷേ അന്ന് വലിയ തോതിലുള്ള ജനപിന്തുണ, വലിയ തോതിലുള്ള മാധ്യമ പിന്തുണ ആ സമരത്തിനുണ്ടായിരുന്നു. ആളുകൾ നല്ല കോസിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ സഹിക്കാൻ തയ്യാറാണ്. തിരുവനന്തപുരത്ത് 3 ദിവസം നടന്ന സമരത്തിനെതിരെ ഇത്തരം ഒരു ബൈറ്റ് പോലും, ഒരു സാധാരണക്കാരിയായ ഒരു സ്ത്രീയുടെ പോലും ബൈറ്റ് ഉണ്ടായിരുന്നല്ലോ അന്ന് ആ സമരത്തിനെതിരായിട്ട്. അതൊരു പോസിറ്റീവായിട്ട് ആളുകൾ കണ്ടൊരു സമരമാണ്. അന്നതെല്ലാം ഇട്ടെറിഞ്ഞു പോയിട്ട് ഇപ്പോൾ ഈ വെള്ളം മുഴുവൻ ഒഴിഞ്ഞു പോയതിന് ശേഷം അണ കിട്ടുന്നത് പോലെ സർക്കാരിനെതിരായി ഒരു സമരം നടത്താൻ തയ്യാറെടുക്കുമ്പോൾ അതിൻ്റെ സംശയശുദ്ധിയെ ആളുകൾ, അതിൻ്റെ ആവശ്യത്തെ ആളുകൾ സംശയിച്ചു പോകുന്നുണ്ടെങ്കിൽ, അതിന് ആളുകൾ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ അത് തികച്ചും ന്യായമായ ആവശ്യമാണ്. അപ്പോൾ ഇതിനെ രണ്ടായിട്ട് കാണണം. കൊച്ചി ജോസഫ് ചിറ്റിലപ്പള്ളി പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കച്ചവട ബുദ്ധിയാണ്, അദ്ദേഹം വലിയ തോതിലുള്ള പരസ്യം അതുവഴി നേടിക്കഴിഞ്ഞു, അതിനൊന്നും നമ്മൾ എതിർക്കണ്ട. പക്ഷേ പണം കൊടുക്കുന്നതിന് പകരം ഈ സന്ധ്യ എന്ന് പറയുന്ന സ്ത്രീ നടത്തിയ പ്രതികരണത്തെ അംഗീകരിക്കുകയായിരുന്നെങ്കിൽ, അതായിരുന്നു ഒരു അവാർഡ് കൊടുക്കുകയായിരുന്നെങ്കിൽ, തീർച്ചയായും വലിയ വിലയുണ്ടാകുമായിരുന്നു. അല്ലെങ്കിൽ ഒരു കുഴപ്പം പറ്റും ശ്രീ വിനു, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ മുതൽ കേരളത്തിൽ പ്രതികരണ തൊഴിലാളികൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത നാടാണ്. ഏതോ ഒരു സിനിമയിൽ വേദനിക്കുന്ന കോടീശ്വരൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒരു ശ്രീനിവാസൻ്റെ ഒരു ക്യാരക്ടർ ചെന്ന് നിന്നിട്ട് പറയുന്നുണ്ട്, എല്ലാ പ്രതികരിക്കുന്ന ആളുകൾക്കൊക്കെ ഇവിടുന്ന് ചെക്ക് കിട്ടുന്നതെന്ന് കേട്ടു, നാളെ മുതൽ 100 രൂപ വെച്ച് എനിക്കും തരാമോ, എൻ്റെ അഡ്രസ്സ് തന്നേക്കാം, മണി ഓർഡറായിട്ട് അയച്ചാൽ മതി എന്ന് പറയുന്നത് പോലെ, നാളെ ഒരുപക്ഷെ ഷീല മാഡത്തിൻ്റെ വീടിൻ്റെ മുമ്പിൽ വലിയ ക്യൂ ആയിട്ട് ആളുകൾ പ്രതികരിക്കുന്ന ആളുകളൊക്കെ വന്നേക്കാം. അതുകൊണ്ട് അത്തരത്തിലൊരു കീഴ്വഴക്കം ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. രാഷ്ട്രീയ സമരങ്ങൾ തീർച്ചയായും ആവശ്യമാണ്. പക്ഷേ അതിൻ്റെ മോഡസ് ഓഫ് ഓപ്പറാൻഡി അത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതാണെങ്കിൽ തീർച്ചയായും അതിനെതിരായി ഇത്തരം രോഷപ്രകടനം ഉണ്ടാവാൻ സാധ്യതയുണ്ട്.